ഒന്ന് തൊട്ടാൽ ഇപ്പോൾ എന്താ പ്രശ്നം, അതെങ്ങനെയാണ് ലൈംഗിക അതിക്രമം ആകുന്നതെന്ന് പറയുന്നവർ പ്രത്യേകം അറിയാൻ ഭാരതീയ ന്യായ സംഹിത സെഷൻ 75 പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പുരുഷന്റെ എന്ത് പ്രവൃത്തിയും സെക്ഷുവൽ ഹറാസ്മെന്റിന്റെ പരിധിയിൽ വരും. മുമ്പായിരുന്നുവെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് സെഷൻ 354 പ്രകാരം ഇത് കുറ്റകരമാണ്. ഒരു പുരുഷൻ സ്ത്രീയോട് അവരുടെ അനുവാദവും താല്പര്യവും ഇല്ലാതെ ലൈംഗിക ലക്ഷ്യത്തോടെ സംസാരിക്കുകയോ പെരുമാറുകയോ സമീപിക്കുകയോ ചെയ്യുന്നത് ലൈംഗിക അതിക്രമമാണ്. എന്തെങ്കിലും പ്രത്യേക കാര്യത്തിനോ ലക്ഷ്യത്തിനോ പകരമായി സെക്സ് ഡിമാൻഡ് ചെയ്യുകയോ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് സെക്ഷുവൽ ഹറാസ്മെന്റ് ആണ്. അതായത് അഡ്ജസ്റ്റ് ചെയ്താൽ കൂടുതൽ അവസരങ്ങൾ നൽകാമെന്ന് പറയുന്നത് വ്യക്തമായും സെക്ഷുവൽ ഹറാസ്മെന്റ് ആണ്. സ്ത്രീകളുടെ താല്പര്യമില്ലാതെ അവരെ അശ്ലീല ദൃശ്യങ്ങൾ കാണിക്കുന്നത്, ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്, അനുവാദമില്ലാതെ ശാരീരിക സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്, അഭികാമ്യമല്ലാത്ത രീതിയിൽ പ്രകടമായ ലൈംഗിക ലക്ഷ്യത്തോടെ സ്ത്രീയോട് ഇടപെടുന്നത് എന്നിവയും ഭാരതീയ ന്യായ സംഹിതയുടെ 75 വകുപ്പ് പ്രകാരം സെക്ഷുവൽ ഹറാസ്മെന്റിന്റെ പരിധിയിൽ വരുന്ന കുറ്റമാണ്. 3 വർഷം വരെ കഠിന തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചുമാണ് ഈ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ. സ്ത്രീകളുടെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയാൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചുമാണ് ശിക്ഷ. അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത സെഷൻ 69 പ്രകാരം വിവാഹമോ ജോലിയോ വാഗ്ദാനം ചെയ്ത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പിഴയും 10 വർഷം വരെ കഠിന തടവും ലഭിക്കാവുന്ന കുറ്റമാണ്. പരാതി നൽകുമ്പോൾ കുറ്റകൃത്യം നടന്ന ദിവസം, സ്ഥലം, സമയം എന്നിവയും എന്തു കുറ്റകൃത്യമാണ് പ്രതി ചെയ്തത് എന്നും വ്യക്തമായി പറയണം. FIR രജിസ്റ്റർ ചെയ്യാൻ സ്ത്രീയുടെ മൊഴി മാത്രം മതി. 10 വർഷം മുമ്പ് സെക്ഷുവൽ ഹറാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്താൽ ശിക്ഷിക്കപ്പെടില്ല എന്ന ചിന്ത വേണ്ട. എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാൻ കാലതാമസം ഉണ്ടായത് എന്ന് വ്യക്തമാക്കി കൃത്യമായ വിവരങ്ങൾ, അതായത് കുറ്റകൃത്യം നടന്ന ദിവസം, സ്ഥലം, സമയം എന്നിവ കൈമാറണം. സാക്ഷികളും തെളിവുകളും ഇല്ലാത്ത കുറ്റകൃത്യത്തിന് സാഹചര്യ തെളിവുകളുടെ ബലത്തിലും ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുമായിരിക്കും കേസ് മുൻപോട്ട് പോവുക.